കെഎസ്ഇബി ഭൂമി കൈമാറ്റത്തിലൂടെ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണിയുടെ ബന്ധുക്കൾക്കും ഭൂമി ലഭിച്ചിട്ടുണ്ടെന്നും അത് തെളിയിക്കുന്ന രേഖകളുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. സർക്കാർ കെഎസ്ഇബിക്ക് നൽകിയ പുറമ്പോക്ക് ഭൂമി കൈമാറ്റം ചെയ്തത് റവന്യൂ വകുപ്പിന്റെ അനുമതി ഇല്ലാതെയാണ്. എം മണി വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും സിപിഎം സംഘങ്ങൾക്കും 100 കണക്കിന് ഏക്കർ ഭൂമി കൈമാറി. നിയമവിരുദ്ധമായ ഭൂമി കൈമാറ്റം ഉടൻ റദ്ദാക്കണം. വൈദ്യുതി ബോർഡിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് ഗൗരവത്തിലുള്ള അന്വേഷണവും വേണം. കെഎസ്ഇബിയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് നഷ്ടം നികത്താമെന്ന് കരുതണ്ട. അഴിമതി കൊണ്ട് വൈദ്യുതി ബോർഡിനുണ്ടായ നഷ്ടത്തിന് കേരളത്തിലെ ജനങ്ങളെ ഇരകളാക്കണ്ട. കോവിഡ് മഹാമാരിയിലും അതേ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിലായ സാധാരണക്കാരെ ഇനിയും പീഡിപ്പിക്കരുത് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അതായത് സർക്കാരിന്റെ കയ്യിലുള്ള പുറമ്പോക്ക് ഭൂമി കെ എസ് ഇ ബിക്ക് കൊടുത്തത് റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ സർക്കാരിന്റെ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായിട്ടാണ്. എം മണി മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കടക്കം സിപിഎമ്മിന്റെ സംഘങ്ങൾക്ക് 100 കണക്കിന് ഏക്കർ ഭൂമി കൈമാറിയത് എന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന സി ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞു. അപ്പൊ നിയമവിരുദ്ധമായി കൈമാറിയ ആ ഭൂമി കൈമാറ്റം മുഴുവൻ റദ്ദാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല സമഗ്രമായ അന്വേഷണം, കെ എസ് ഇ ബിക്ക് 100 കണക്കിന് കോടി രൂപ നഷ്ടപ്പെടാനിടയായ സാഹചര്യം, നിയമവിരുദ്ധമായി ഈ ഭൂമി വിട്ടുകൊടുത്തത്, ഇതിനെക്കുറിച്ചെല്ലാം ഗൌരവത്തിലുള്ള അന്വേഷണം നടക്കണം. കെ എസ് ഇ ബി 1000 കണക്കിന് കോടി രൂപ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും അതുപോലെ ഇത്തരം നിയമവിരുദ്ധമായ നടപടികൾ കൊണ്ടും നഷ്ടപ്പെടുത്തിയതിന്റെ മുഴുവൻ ഭാരം സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറണം. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനിടയായ സാഹചര്യം, വളരെ രൂക്ഷമായ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് കെ എസ് ഇ ബി താഴ്ന്നു പോകുന്നുകൊണ്ടാണ്. കെ എസ് ഇ ബിയുടെ ഈ സാമ്പത്തിക പ്രശ്നത്തിന്റെ മുഴുവൻ കാരണവും കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ നടന്ന അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ്. അതിന് കേരളത്തിലെ ജനങ്ങളെ അവരെ അതിന്റെ ഇരകളാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് വൈദ്യുതി ബോർഡ് ഈ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റിക്ക് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ആ ആവശ്യം പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ജനങ്ങളല്ല ഇതിൽ പീഡിപ്പിക്കപ്പെടേണ്ടത്. മഹാമാരി കൊണ്ടും സാമ്പത്തിക മാന്ദ്യം കൊണ്ടും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ജനങ്ങളുടെ തലയിൽ ഇടുക്കി പോലെ ഈ വൈദ്യുതി ചാർജ് വർധനവ് ഉണ്ടാകാൻ പാടില്ല. വൈദ്യുതി ചാർജ് വർധനവിന് ബോർഡിനെ പ്രേരിപ്പിക്കുന്നത് അവിടുത്തെ സാമ്പത്തിക പ്രശ്നമാണ്. അതിന്റെ പുറകിൽ ഈ അഴിമതിയും ഈ കെടുകാര്യസ്ഥതയുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എം മണിയുടെ ബന്ധുക്കൾക്കും കൈമാറിയിട്ടുണ്ട് എന്നാണ് താങ്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? അദ്ദേഹത്തിന്റെ മരുമകന്റെ പ്രസിഡന്റായിട്ടുള്ള ബാങ്കിനത് കൈമാറിയിട്ടുണ്ട്. ബന്ധുക്കൾ അവിടെ പല സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം തെളിവുകളുണ്ട്. ഇതൊക്കെ യൂത്ത് കോൺഗ്രസ് സമരം നടത്തി ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിയമസഭയിലെ ചോദ്യങ്ങളിലും ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ വൈദ്യുതി വകുപ്പ് ഈ കൈമാറ്റം ചെയ്തതിനെ ന്യായീകരിക്കുകയും റവന്യൂ വകുപ്പ് നിയമവിരുദ്ധമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ സംസ്ഥാനത്തെ പുറമ്പോക്ക് ഭൂമിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് റവന്യൂ വകുപ്പാണ്. അപ്പൊ ആ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുന്ന റവന്യൂ വകുപ്പ് അറിയാതെ കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല. അപ്പൊ റവന്യൂ വകുപ്പിന്റെ നിലപാടാണ് കൃത്യമായ നിലപാട്. അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് കൈമാറ്റം നടത്തിയത്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. സർക്കാരിന്റെ ഭൂമി എടുത്ത് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും പാർട്ടിക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് നടന്നിരിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കും എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. താങ്കൾ ഇന്നലെ പറഞ്ഞിരുന്നു കൂടിയാലോചിച്ച ശേഷം ഒരു പ്രതികരണം നടത്താമെന്ന്. പ്രതിപക്ഷം അതിനോട് യോജിക്കുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾ യു ഡി എഫിന്റെ യോഗം തിങ്കളാഴ്ച ചേരുന്നുണ്ട്. അതിനു മുമ്പ് കെ പി സി സിയുടെ യോഗം നാളെ ചേരുന്നുണ്ട്. ഞങ്ങൾ ഈ കാര്യം വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യും. യു ഡി എഫ് ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം തേടിക്കൊണ്ടൊരു പൊതു അഭിപ്രായം. യു ഡി എഫ് എന്തായാലും നിയമസഭ തുടങ്ങുന്ന നിയമസഭയുടെ നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കും.